കരിരാവിലും ഒരു ചെറു കസവിള തുന്നും കിരണമേ ഈ ഹൃദയവാതിലിൻ പഴുതിലും ഒഴുകി വരൂ. കനവിലേ പുതുമന്ദാരമായി വിടരു നീ, ഉണരുവാൻ കൊതി തോന്നുന്നു പുലരിയിൽ. ഏതു കരിരാവിലും ഒരു ചെറു കസവിള തുന്നും കിരണമേ. ഹലോ എല്ലാ ഏഷ്യാനെറ്റ് ഫേസ്ബുക്ക് പ്രേക്ഷകർക്കും ഈവനിങ് റിതമിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അത്ര സന്തോഷമില്ലായിരുന്നെങ്കിലും നിങ്ങളുടെ ദുഃഖങ്ങൾ കുറച്ച് നേരത്തേക്ക് മാറ്റിവെക്കാനായിട്ട് കുറച്ച് പാട്ടും കുറച്ച് ചിരിയും തമാശയും വിശേഷങ്ങളുമായിട്ട് ഞാനിതാ എത്തിയിരിക്കുന്നു ഇൻ ടു ഈവനിങ് റിതം. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ നമ്മുടെ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും എപ്പിക് ആയിട്ടുള്ള സംഗീത റിയാലിറ്റി ഷോ സ്റ്റാർ സിംഗറിന്റെ വരവിനെ വരവേൽക്കാനായിട്ട് നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റാർ സിംഗേഴ്സ് ഒന്നൊന്നായിട്ട് ഏഷ്യാനെറ്റിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഗായകനാണ്, എന്റെ ഒരു വളരെ അടുത്ത സുഹൃത്തു കൂടിയായിട്ടുള്ള ഒരു ഗായകനെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓൾ ഓഫ് യു നോ ഹിം വെരി വെൽ. ലെറ്റ്സ് വെൽക്കം സുദർശൻ. ഹായ് സുദർശൻ. കേൾക്കാമോ സുദർശൻ? നമസ്കാരം. ഏഷ്യാനെറ്റ് ഫേസ്ബുക്ക് പ്രേക്ഷകരുടെ എല്ലാവരുടെയും ഒരു വലിയ നമസ്കാരം ആദ്യം തന്നെ ഞാൻ സുദർശന് തരുന്നു. ഒരുപാട് സന്തോഷം. നമസ്കാരം എല്ലാവർക്കും. എന്റെ നമസ്കാരം. ഓക്കെ, അപ്പൊ പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇപ്പൊ എവിടെയാണ്? എല്ലാം ആദ്യം തൊട്ട് തന്നെ കുറെ നാൾക്ക് ശേഷം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എവിടെ നിന്നാണ് സുദർശൻ ഇപ്പോ? അതെ, ഇപ്പൊ ഞാൻ നമ്മുടെ ഫ്രണ്ടിന്റെ സ്റ്റുഡിയോയിലാണുള്ളത്, ആലപ്പുഴ തന്നെ. ഓക്കെ, വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള സ്റ്റുഡിയോ ആണ്. അപ്പൊ ഇവിടെയാണ് ഇപ്പൊ ഈ ലോക്ക്ഡൌൺ സമയം മൊത്തം ചെലവഴിക്കുന്നത്, ഇവിടെ തന്നെയാണ്. കാരണം വേറെ നമുക്ക് അങ്ങനെ ആവശ്യമില്ലാതെ വേറെ ഒരു കാര്യത്തിനും എങ്ങോട്ട് പോവാൻ പറ്റത്തില്ലല്ലോ. നല്ലോണം ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിരുന്ന സ്റ്റാർ സിംഗേഴ്സിൽ ഒരാളാണ് സുദർശൻ, അല്ലെ? ലോക്ക്ഡൌണിന് മുമ്പ് വരെ. അപ്പൊ ഈ ഒരു ഡിഫറൻസ് ഭയങ്കര വ്യത്യാസമായിരിക്കും, അല്ലെ? പിന്നെ തീർച്ചയായിട്ടും, കാരണം നമ്മുടെ ആ ഷോ കഴിഞ്ഞിട്ട് ഇപ്പോ 13-ാമത്തെ വർഷമായി. ഇപ്പോഴും ലാലട്ടൻ പറയുന്ന പോലെ ഇന്നും നിലയ്ക്കാത്ത പ്രവാസം എന്ന് പറയുന്ന പോലെ എപ്പോഴും പ്രോഗ്രാം. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, വേറെ ഒരു ജോലിയും ചെയ്യുന്നില്ലായിരുന്നു. പ്രോഗ്രാം, മ്യൂസിക് റിലേറ്റഡ് കാര്യങ്ങൾ തന്നെ എല്ലാം. സംഗീതമയമായിട്ടുള്ള ജീവിതം, അല്ലെ? സംഗീതമയമായിട്ടുള്ള ജീവിതമാണ്. അപ്പൊ അതാ ആദ്യം തന്നെ സുദർശൻ, എനിക്കറിയാം സുദർശൻ ഫേസ്ബുക്ക് ലൈവുകളുടെ ലോകത്ത്, സൂമിന്റെ ലോകത്ത് ആദ്യമായിട്ടാണ് കുറച്ച് തുടങ്ങുന്നത്. അപ്പം വേണമെങ്കിൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഏഷ്യാനെറ്റിന്റെ പേജിൽ കമന്റുകൾ നോക്കാം. ഞാൻ എന്തായാലും കുറച്ച് വായിക്കാം ആൾക്കാർ അയച്ചിരിക്കുന്നത്. ഇപ്പൊ റീനോ മാത്യു ജോൺസൺ, ബാബു കെ എം, മേരി ശാലിനി, ഗോപു നാരായണൻ, സന്ധ്യ പൊന്നു, ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ സുദർശന് ഹലോ നൈസ് പറയാണ്. അഖില അമ്മു, ഗീത നടരാജൻ ഹായ് ഗീത, മേരി ശാലിനി, വേണുഗോപാൽ, സുകുമാർ, ബിന്ദു സുരേഷ്, ജെയിംസ് എല്ലാവർക്കും എല്ലാവർക്കും ഹായ്, വലിയ ഹായ്. ഓക്കെ, അപ്പോ സുദർശൻ ഏത് സീസണിലായിരുന്നു മത്സരിച്ചത്? ഞാന് 2007, അതായത് സീസൺ ടു. സീസൺ ടു, യെസ്, കറക്റ്റ്. അപ്പോ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള നിങ്ങളുടെ, എനിക്കൊന്ന് നിങ്ങളുടെ എല്ലാവരും പോപ്പുലർ ആയിരുന്നു ഒരേ രീതിയിൽ. ജയിച്ച ആൾക്കാരോ അല്ലെങ്കിൽ മുന്നോട്ടെത്തിയ ആൾക്കാരും മാത്രമല്ല, ആദ്യം തൊട്ട് മത്സരിച്ച എല്ലാരും സ്റ്റാർസ് ആയിരുന്നു, അല്ലെ? അപ്പൊ നമ്മള് കണ്ടത് ഓർമ്മയുണ്ടോ? നമ്മൾ ഇതുപോലെ ഒരു ഒരു കണ്ടത് നമ്മള് തമ്മിൽ കാണുന്ന അതിനും ഒരു 4-5 വർഷം മുന്നേ വേറൊരു റിയാലിറ്റി ഷോയില് നമ്മള് ഒരുമിച്ച് കണ്ടു നിന്നിട്ട് നമ്മള് ഇങ്ങനെ പല റിയാലിറ്റി ഷോയിൽ ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ ഓഡിയൻസിന് മുമ്പിലേക്ക് എത്താൻ പറ്റുമോ എന്ന ആഗ്രഹത്തോടെ ഇങ്ങനെ ഓടി നടന്നിരുന്ന ഒരു പ്രായമായിരുന്നു അത്. അതെ, പിന്നെ പിന്നെ കൊറേ നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും കൊറേ സിനിമയിലൂടെയും പ്രോഗ്രാം ആങ്കറിംഗിലൂടെയും ഒക്കെ. അതെ അതെ, കാണുന്നുണ്ടായിരുന്നു അനന്തരം. അപ്പൊ ഇനി സുദർശൻ അധികം വൈകിക്കാതെ എല്ലാരും പാട്ടുകൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഈവനിങ് റിതമിന്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ അസറ്റ് പാട്ട് തന്നെയാണ്. അപ്പൊ സുദർശൻ, ഏതെങ്കിലും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ടിലൂടെ നമുക്ക് തുടങ്ങിക്കളയാം. ഇഷ്ടമുള്ള പാട്ട്, ഓക്കെ. ഒരു കഥ പറയാം
ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാ, ഉണ്ണികളെ ഒരു കഥ പറയാ, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാ. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, എങ്ങോ പിറന്നു പണ്ടിളം മൂളം കൂട്ടിൽ, ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഓക്കെ, ഭയങ്കരമായിട്ടുള്ള തുടക്കം. അപ്പൊ ഇതാ കുറെ പേര് ഇതാ മെസ്സേജ് ഇപ്പോഴും അയച്ചുകൊണ്ടിരിക്കുകയാണ്. രജീഷ് പന്തരിക്കര, സുദർശൻ യു ആർ ഗുഡ്, താങ്ക് യു, താങ്ക് യു രജീഷ്. ജി ആർ സി പറഞ്ഞ അനുസരിച്ചാണ് നമ്മൾ ഒരു പാട്ട് പാടി, ഷാജാൻ പറഞ്ഞ ഒരു പാട്ട് പാടണം, അങ്ങനെ നമ്മൾ പാട്ട് പാടി. റോക്കി ആർ, ബിന്ദു സന്തോഷ്, ഹായ് ബിന്ദു. മഹിത ഉത്തമൻ ഇപ്പോഴേ ഒരു റിക്വസ്റ്റ് അയച്ചിരിക്കുകയാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. തുളസി കതിർ നുള്ളി എടുത്തു എന്ന കണ്ണന്റെ പാട്ട് പാടാമോന്ന്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭക്തി ഗാനം എന്റെ വരികൾ ഓർമ്മയില്ലേ? ഓക്കെ, ആ പാട്ട്, ആ പാട്ട് നമ്മുടെ ആ പാട്ടും നമ്മുടെ സ്റ്റാർ സിംഗറിന്റെ ഒരു പ്രോഡക്റ്റ് തന്നെ പാടിയ പാട്ടാണ്. അതായത് ജയകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം സീസൺ സിക്സിലോ ഫൈവിലോ മറ്റോ ഉണ്ടായിരുന്ന ജയകൃഷ്ണൻ എന്ന് പറയുന്ന കുട്ടിക്കാരൻ പാടിയ പാട്ടാണ്. അതിപ്പം വേറെ കുറെ ആൾക്കാര് അത് ശരി, നൈസ്. അപ്പോ എങ്ങനെയായിരുന്നു അപ്പൊ സുദർശനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും സംഗീതം പഠിച്ചത്? മ്യൂസിക് ആണോ? ഞാൻ ശരിക്കും ആലപ്പുഴ എസ് ഡി കോളേജില് ഒരു ഡിഗ്രി ചെയ്തു, ബി എ മലയാളം ചെയ്തു. അതിനുശേഷമാണ് തൃപ്പൂണിത്തുറ ആർ എൽ ബി കോളേജില് ബി എ മ്യൂസിക് ചെയ്യുന്നത്. അതിന് മുന്നേ മുതൽ തന്നെ ആലപ്പുഴ ആർ വിധു മാഷിന്റെ അടുത്ത് സംഗീതം പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചേർത്തല മരുത്തോർവട്ടം ഉണ്ണികൃഷ്ണൻ മാഷിന്റെ അടുത്താണ്. അങ്ങനെ മ്യൂസിക് തന്നെ. ഞാൻ ഏറ്റവും എനിക്ക് ഏറ്റവും സുദർശനിൽ എനിക്ക് റെസ്പെക്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്, ആ സംഗീതത്തിന്റെ ബേസ് വളരെ സ്ട്രോങ് ആണ് സുദർശൻ. ഒപ്പം എന്നാൽ എല്ലാ ടൈപ്പ് സോങ്സ് ഹാൻഡിൽ ചെയ്യാനും എല്ലാ ടൈപ്പ് ഫിലിം സോങ്സ് ഹാൻഡിൽ ചെയ്യാനും സുദർശൻ കൊണ്ട് പറ്റും. അപ്പോ സുദർശൻ എന്ന ഒരു ഗായകൻ ആ ഒരു സമയത്ത് സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷം ജീവിതം എങ്ങനെ മാറി, അതാണ് ആദ്യം. അത് ശരിക്കും പറഞ്ഞാ പറയാനുണ്ടോ? അതായത് നമ്മളിപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നല്ല മാറ്റങ്ങൾക്കും ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ആണ് കാരണം. എന്താ പറയണ്ടേ, ജീവിതത്തിലെ ഏറ്റവും നല്ല സുവർണ കാലഘട്ടം, ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ളത്. എന്താ പറയണ്ടേ, നമുക്ക് സ്റ്റാർ സിംഗറിലൂടെ കിട്ടിയ ഒരു സ്റ്റാർഡം എന്നൊക്കെ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഇതായിരുന്നു. കാരണം ആ ഒരു 10 മാസം കൊണ്ട് ആ സ്റ്റാർ സിംഗർ ആ സീസൺ 2 2007 ആ സമയത്ത് ആ ഒരു കുറച്ച് വളരെ ചെറിയ കാലഘട്ടം, ഒരു വർഷം പോലും ഇല്ലായിരുന്നു. അത്രയും സമയം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇപ്പോഴും ഇത്രയും അധികം കൂട്ടുകാരെയും നമുക്ക് ഒരുപാട് നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് ഈ ഇന്ന് ഇന്ന് ജീവിക്കുന്നത് തന്നെ മ്യൂസിക് കൊണ്ടാണല്ലോ. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർ സിംഗർ പോലെ ഒരു പ്രോഗ്രാമിൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്മളെക്കാളും ഒരുപാട് കഴിവുള്ള ഒത്തിരി പേര് ഇപ്പോഴും പുറത്ത് നിൽപ്പുണ്ടല്ലോ. ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കിട്ടിയ ആ നെയിമും ഫെയിമും ഒക്കെ തന്നെ ഇപ്പോഴും ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്, ആ ഒരു ലേബൽ കൊണ്ടിട്ടാണ്. വെരി നൈസ്. അപ്പോ ഇനിയും കുറച്ച് ഇനി വരാൻ പോകുന്ന പുതിയ സീസണിലേക്ക്, പുതിയ സ്റ്റാർ സിംഗർ സീസണിലേക്ക് വരാൻ പോണ എല്ലാ മത്സരാർത്ഥികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാവരും അപ്ലൈ ചെയ്യൂ, എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പൊ സുദർശൻ അപ്ലൈ ചെയ്ത ആ ഒരു മുഹൂർത്തത്തെ കുറിച്ചൊക്കെ ഒന്ന് കേൾക്കണം. പക്ഷെ അതിനു മുമ്പ് കുറച്ചു പേര് കൂടി അയച്ചിരിക്കുന്നു മെസ്സേജ്. സന്ധ്യ പൊന്നു, സുദർശൻ ചേട്ടാ ഹായ്, ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാൻ ആണ്. ഓ താങ്ക് യു സന്ധ്യ പൊന്നു. ബിന്ദു സുരേഷ്, ജെയിംസ് ജെയിൻ, സുജു തോമസ്, സുനു, സുജാ തമ്പി, അഖിൽ ഷാജി. അഖിൽ ഷാജി നമ്മുടെ ഏഷ്യാനെറ്റിന്റെ എല്ലാ ഫേസ്ബുക്ക് പരിപാടികളിലും ഏറ്റവും അധികം വരുന്ന ഒരാളാണ്, നല്ല സപ്പോർട്ടറാണ്. റോക്കി ആർ, ശൗല്യ, ഹായ് ശൗല്യ, എം എസ് മഹാദേവൻ, മാലതി മാല ചോദിക്കുന്നു, ഹായ് സുദർശൻ, സുഖമല്ലേ? സുഖമാണ് മാലതി മാല. അജിത ചിറ്റൂരിന് ഒരു ഹായ് തരാമോ? ഹായ് അജിത. ഓക്കെ, വെരി ഗുഡ്. സോ
അപ്പൊ പറയൂ, ആ ആപ്ലിക്കേഷനും പിന്നെ ഓഡീഷൻ കഴിഞ്ഞിട്ട് ആ സെലക്ഷനും അറിഞ്ഞ ആ ആ മുഹൂർത്തങ്ങളെ ഓർമ്മയുണ്ടോ? ഇപ്പോ ഓർക്കുമ്പോ മനസ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ, ഞാൻ 2006 അപ്ലൈ ചെയ്തിരുന്നതാണ്, അന്ന് എനിക്ക് കിട്ടിയില്ല. 2007 2006 ഞാൻ ഉണ്ടായിരുന്നു. ദുർഗയ്ക്കും ഇതുപോലെ 2006 അപ്ലൈ ചെയ്തു, പക്ഷെ പരീക്ഷ കാരണം വരാൻ പറ്റിയില്ല. ഓ ഓ ഓ, ശരി ശരി. എനിക്ക് 2006 കിട്ടിയില്ല, പിന്നെ 2007 വന്നു കിട്ടി. അവിടെ വന്ന് ആദ്യമായിട്ടാണല്ലോ നമ്മളൊരു ഒരു ഒരു മെയിൻ ചാനൽ, ഇത്രയും ഏഷ്യാനെറ്റ് പോലെ വലിയൊരു ചാനലിന്റെ റിയാലിറ്റി ഷോയില് പങ്കെടുക്കാനായിട്ട് ആപ്ലിക്കേഷൻ എടുക്കുന്നു. അതിന്റെ പല 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 ഫിൽട്രേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മള് ഫൈനൽ 100 പേരിനകത്ത് എത്തുന്നു. 100 പേരിൽ നിന്ന് 45 കണ്ടസ്റ്റന്റ്സിനെ ആണല്ലോ കോമ്പറ്റീഷനിലേക്ക് എടുക്കുന്നത്. അപ്പൊ അതിന് രാവിലെ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർ സിംഗറിലൂടെയാണ് ഇപ്പൊ ഈ നമ്മുടെ ലോകമെമ്പാടുമുള്ള, എന്താ പറയുക, എവിടെ ചെന്നാലും ബന്ധുക്കള്, കൂട്ടുകാര്, ആത്മാർത്ഥ സുഹൃത്തുക്കള് ഒക്കെ ഉള്ളു. എന്ന് പറഞ്ഞാൽ അധികം ബന്ധങ്ങളൊന്നുമില്ല. ഇവിടുന്ന് നേരെ ട്രിവാൻഡ്രത്ത് വരുന്നു, അവിടുന്ന് പെട്ടെന്ന് ഫ്രഷ് ആയി വന്ന് പ്രോഗ്രാമിന് ഓഡിഷന് പങ്കെടുക്കുന്നു. അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ KSRTC ബസ്സിൽ കയറിയിട്ട് അവിടം വരെ വന്നിട്ട് രാത്രി ഉറങ്ങാത്ത കൊണ്ട് തൊണ്ട പോലും ശരിയായിട്ടില്ല. പിന്നെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് നേരെ ചൊവ്വേ പാടാൻ പറ്റി. പിന്നെ നമ്മുടെ അന്നത്തെ വേഷവും അന്ന് എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ കണ്ടിട്ട് ശരത് സാർ എന്റെ അടുത്ത് ചോദിച്ചു, നിന്റെ ആ പാന്റിന്റെ ഒരു പോക്കറ്റ് എനിക്ക് തരുവാണെങ്കിൽ നിന്റെ ഞാൻ സെലക്ഷൻ തരാം. അങ്ങനെ ഭയങ്കര എന്താ പറയണ്ടേ, തമാശ നിറഞ്ഞ കുറെ ഓർമ്മകളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു പരിപാടി പങ്കെടുക്കുമ്പോഴത്തേക്കും സംഗീതാത്മകം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് അന്നുണ്ടായിട്ടുള്ള കുറേ നല്ല സ്നേഹബന്ധങ്ങളും ഒരുപാട് നല്ല സൗഹൃദങ്ങളും ഇതുപോലെ കുറെ തമാശ നിറഞ്ഞ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഒരു വർഷമായിരുന്നു. മുഹൂർത്തങ്ങൾ, യെസ്. അപ്പോ കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം. ശില്പ ശിവാന്യ ചോദിക്കുന്നു. ശില്പ ശിവാനിയ സുഖമായിട്ടിരിക്കുന്നു, ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് ലോക്കായിട്ടിരിക്കുകയാണ് ഇവിടെ. ഒരാളൊരു വളരെ സ്പെഷ്യൽ പേരും കൂടി വിളിച്ചിട്ടുണ്ട്, ജസ്റ്റിൻ ജോൺ പറയുന്നു ഷുഗർഷൻ ബ്രോയി. അതെനിക്ക് അമൃത അമൃത ഇട്ട പേരാണ്, നമ്മുടെ അമൃത സുരേഷ് ഇട്ട പേരാണ്. അവളിട്ടാണ് ഷുഗറേറ്റൻ, ഷുഗറേറ്റൻ എന്ന് അവൾ എന്നെ ഇടയ്ക്ക് വിളി. കാരണം നമ്മളെല്ലാവരോടും ഭയങ്കര സ്നേഹമായിട്ട് നടക്കുന്നോണ്ട് ഷുഗറേറ്റൻ ഷുഗറേറ്റൻ മാത്രമായിരുന്നു. പഞ്ചാരായിരുന്നു ആ പേരിന്റെ പറയുന്നത്. നമ്മളൊരു നമ്മളൊരുമിച്ച് നിൽക്കേണ്ട ആൾക്കാരാണ്. അങ്ങനെ രഞ്ജിനി അത് സ്റ്റേജിൽ എന്റെ പേരും കൂടെ ആയിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ഷുഗർ സെൻ എന്നാക്കി. ഇപ്പൊ പക്ഷെ വളരെ ഡീസന്റ് ആണ്, എങ്കിലും ആ ഒരു പേരിന്റെ ആ ഒരു കളർ അങ്ങോട്ട് മാറുന്നില്ല. പെട്ടുപോയി അല്ലേ? പിന്നെ ചാന്ദിനി സുകുമാരൻ, ഹായ് ചേട്ടാ സുഖമാണോ? ആ സുഖമാണ് ചാന്ദിനി സുകുമാരൻ, സുഖമാണ്. ശ്രീകുട്ടി, ഞാൻ ചേട്ടന്റെ വലിയ ഫാൻ ആണ് എന്നാണ് പറയുന്നത്. ശ്രീകുട്ടി താങ്ക് യു. മറന്നുപോ പൂമകളെ സോങ് ഒന്ന് പാടാമോ? ഇങ്ങനെ ചോദിച്ച പെട്ടെന്ന് പാട്ട് കേൾക്കുന്ന ആളാണോ? എന്താണ് അത്ര എനിക്ക് ഒരു ഒരു പഴകിയ ഒരു ഗായകനാണ് അല്ലേ? ഒരു സ്റ്റോക്ക് ഉണ്ടാവും എപ്പോഴും. പഴകിയ ഗായകനാണ്, കുറച്ച് പഴക്കമുണ്ട്. മറന്നു പൂമകളെ പാടാം. മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. അകലേക്കൊഴുകുന്ന പുഴയായി നീ തരറാ. മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. ഇടയ്ക്ക് ഡമ്മി ലിറിക്സ് കേറിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഗംഭീരം, സൂപ്പർ ആ ഫീല്. അപ്പൊ ചാന്ദിനി സുകുമാരനെ സന്തോഷമായി കാണും, പിന്നെ ശ്രീകുട്ടിക്കും സന്തോഷമായി കാണണം അല്ലെ ശ്രീകുട്ടി? ഓക്കെ, സുജു തോമസിനെ അറിയണ്ടേ, ചേട്ടൻ സിനിമയിൽ പാടിയിട്ടുണ്ടോ? സിനിമയില്
നമ്മുടെ സുരേഷ് ഗോപി സാർ അഭിനയിച്ചിട്ടുള്ള റിംഗ് ടോൺ എന്ന് പറയുന്ന സിനിമയുടെ ടൈറ്റിൽ സോങ് ഞാനും അരുൺ ഗോപനും കൂടെയാണ് പാടിയിരിക്കുന്നത്. നമ്മുടെ ഷാൻ ചേട്ടൻ, അതായത് ഇഷാൻ ദേവ്, അന്ന് ഷാൻ എന്നായിരുന്നു ചേട്ടന്റെ പേര്. ഷാൻ ചേട്ടൻ ഇഷാൻ ദേവ് മ്യൂസിക് ചെയ്ത ആ പടം. പിന്നെ റീസെന്റ് എന്ന് പറഞ്ഞ ഒന്ന് രണ്ട് വർഷം മുന്നേ അയന എന്ന് പറഞ്ഞൊരു കന്നഡ മൂവിയിൽ ഞാന് നിഖിൽ മാത്യു നിഖിലേട്ടന് ഞാനും കൂടെ ഒരു നല്ലൊരു പെപ്പി നമ്പർ പാടി. അങ്ങനെ പിന്നെ കുറച്ച് കോറസ് ആറൊക്കെ പാടി അങ്ങനെ അങ്ങ് പോണു. ആൽബം കവേഴ്സ് ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നു, കവർ ചെയ്യുക, യൂട്യൂബ് ചാനലിലിടുക, അതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ നമുക്ക് കൂടുതലായിട്ട് ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ ഇനി വന്ന കുറച്ച് കാലങ്ങളിലേക്ക്. അപ്പൊ തുളസി കതിർ പാടൂന്ന് ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് ഇപ്പോ സുദർശൻ ശരിക്കും ഒരു മാഷല്ലേ, അല്ലേ, പാട്ട് സാറല്ലേ? മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്, കുറച്ച് ഓൺലൈൻ ക്ലാസ്സുകളും. ആലപ്പുഴ നമുക്ക് ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇപ്പം കുട്ടികളെ ഒന്ന് ഒരുമിച്ചിരുത്തി പഠിപ്പിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അത് തൽക്കാലം ഒന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഓൺലൈൻ ക്ലാസ്സസ്, കുറച്ചധികം ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. അതിനും എന്താ പറയണ്ടേ, ഏഷ്യാനെറ്റിനോട് തന്നെയാണ് നന്ദി പറയേണ്ടത്. കാരണം അതിലൂടെ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറിൽ വന്നതിലൂടെ പുറത്ത് പ്രോഗ്രാംസിന് പോയി അങ്ങനെ കിട്ടിയ പരിചയങ്ങളിലൂടെയാണ് ഈ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ തന്നെ ഉള്ളത്. ഓ ശരി, വെരി നൈസ്. അപ്പൊ ഈ ഫേസ്ബുക്ക് പ്രേക്ഷകരിൽ ആർക്കെങ്കിലും സുദർശന്റെ അടുത്ത് പാട്ട് പഠിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കോ? ഓൾവേസ് വെൽക്കം. ഒരു മെസ്സേജ് അയച്ചാ മതി അല്ലേ? കൊറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഷാജഹാൻ ഡി ആർ സി ചോദിക്കുന്നു, എന്നെ മനസ്സിലായോ സുദർശൻ ചേട്ടാ? ഷാജഹാൻ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. വെരി നൈസ്. പിന്നെ പിന്നെ എന്താ, ഒരുപാട് പേര് ആ പാട്ട് വീണ്ടും ചോദിക്കുന്നു, തുളസി കതിർ. അപ്പൊ ഇനി ആ പാട്ടിലേക്ക് കടക്കാം. അപ്പൊ ഈ പാട്ട് ലതാ പിന്നെ മഹിത ഉത്തമൻ നിങ്ങൾക്കെല്ലാം വേണ്ടിയാണ്, തുളസിക്കതിർ. ഓക്കെ, എല്ലാവർക്കും വേണ്ടിട്ട്. തുളസിക്കതിർ നുള്ളിയെടുത്തു കണ്ണൊരു മാലയ്ക്കായി, പൊട്ടാത്ത നൂലിൽ കെട്ടി നിന്നുള്ളിൽ ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്തു കണ്ണൊരു മാലയ്ക്കായി, പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നും നിൻ ചാർത്തും ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്തു കണ്ണൊരു മാലയ്ക്കായി, പൊട്ടാത്ത നൂലിൽ കെട്ടി നിന്നിൽ ചാർത്തിടാ. തുളസിക്കതിർ നുള്ളിയെടുത്ത്. ഓക്കെ, അപ്പോ ഇനി പറയൂ. അപ്പം കുറെ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങള് ഒരു വ്യത്യസ്തത കൊണ്ടുവന്നത്, എനിക്ക് ഒന്ന് മലയാളം ടെലിവിഷന്റെ ചരിത്രത്തിൽ തന്നെ ഒരു ഒരു വ്യത്യസ്തത കൊണ്ടുവന്നത് നിങ്ങൾ റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ബാൻഡ് ഫോം ചെയ്തു എന്നുള്ളതാണ് അല്ലേ? അപ്പോ ആ ബാൻഡ് ഞങ്ങള് അതിനകത്തുണ്ടായിരുന്ന നാല് പേര്, അരുൺ ഗോപൻ, റോഷൻ, വില്യം, പിന്നെ ഞാൻ, നമ്മള് നാല് പേരും ചേർന്നിട്ടാണ് ഒരു ആരോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാൻഡ് ഫോം ചെയ്തത്. പിന്നെ നമ്മളുടെ തന്നെ കമ്പോസിഷനിൽ ഒരു ഏഴെട്ട് പാട്ട് നമ്മൾ റിലീസ് ചെയ്തിരുന്നു. അതിനകത്ത് മ്യൂസിക് ഒക്കെ നമ്മൾ നാലുപേരും തന്നെയാണ് ചെയ്തിരുന്നത്. ലിറിക്സ് എഴുതിയിരിക്കുന്ന രാജീവ് ആലങ്കർ, രാജീവ് ഏട്ടനാണ് ലിറിക്സ് ഒക്കെ എഴുതിയത്. അങ്ങനെ അതിനകത്ത് ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ വിഷ്വലൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ ഓഡിയോ റിലീസ് ചെയ്തിരിക്കുന്ന സരിഗമ HMV ആണ്, അങ്ങനെ ഒരു വലിയ ഭാഗ്യം കൂടെ നമ്മൾ കിട്ടി. അതെ അതെ, നല്ലൊരു ലേബൽ നമുക്ക് കിട്ടി. അങ്ങനെ മലയാളത്തില് അങ്ങനെ അധികം പോപ്പുലർ ആയി മാറിയ ഒരു സംഭവം അല്ല ബാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ബാൻഡ് ഉണ്ടാക്കി ഇപ്പോഴാണ്, ഇപ്പൊ വീണ്ടും വരുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും ഒരു ഇന്ത്യൻ അല്ലെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സംഗീതം, ലോക സംഗീതം പാടുന്ന ബാൻഡുകളാണ് ഇപ്പൊ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളും അങ്ങനെ എന്തായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? അതിന് ശരിക്കും പറഞ്ഞ ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടാനായിട്ടുള്ള മെയിൻ പോന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മളെ നാല് പേരോടും ഈ കാണുന്ന ഇപ്പൊ ഈ നമുക്ക് ഹായ് പറഞ്ഞ് മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഹായ് പറഞ്ഞ് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്ന ഈ ഒരു സ്നേഹം
എല്ലാവർക്കും നമ്മളോട് ഉണ്ടായിരുന്ന നാലു പേരോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അതിന് അത്രയും ഒരു വിജയം ഉണ്ടായത്. പിന്നെ നമുക്ക് നാലു പേർക്കും ഇൻഡിവിജ്വലി ഇടയ്ക്ക് കുറച്ചധികം തിരക്കുകളും പ്രോഗ്രാംസും ഒക്കെ വന്നതുകൊണ്ടാണ് പിന്നെ ഇടയ്ക്കൊന്ന് ഒന്ന് സ്ലോ ഡൗൺ ആകേണ്ടി വന്നു. അപ്പോ ഇനി ആ പാട്ട് നിങ്ങൾ ഉണ്ടാക്കി ആ പാട്ട് കമ്പോസ് ചെയ്ത് ആരോസ് എന്ന ബാൻഡായിട്ട് പാടിയ പാട്ട് പാടുന്നതിന് മുമ്പായിട്ട് ഒരാള് വളരെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സാറേ എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നത് കാർത്തികേയൻ കൃഷ്ണകുമാർ. കാർത്തികേയൻ കൃഷ്ണകുമാർ എന്റെ സ്റ്റുഡന്റ് ആണ്, ആലപ്പുഴക്കാരൻ തന്നെയാണ്. അപ്പൊ സാറേ എന്ന് വിളിച്ചിട്ട് വെറുതെ അല്ല ശരിക്കും. ഓനെ കാർത്തികേയ അവൻ ലോക്ക്ഡൌൺ ഒക്കെ ആകുന്നതിന് മുന്നേ തന്നെ കുറച്ച് അവൻ ലോക്ക്ഡൌൺ ഒക്കെ ആകുന്നതിന് മുന്നേ തന്നെ കുറച്ച് അവധി എടുത്തങ്ങനെ നടക്കുകയായിരുന്നു. നന്നായിട്ട് ക്ലാസ്സിനൊക്കെ റെഗുലർ ആയിട്ട് വന്ന് സാധകം ചെയ്യുന്ന സ്റ്റുഡന്റ് ആണോ കാർത്തികേയൻ? നന്നായിട്ട് പാടും, നന്നായിട്ട് പാടുന്ന പയ്യനാണ്, നല്ല ടാലന്റും ഉണ്ട്. പിന്നെ അവന്റെ പേരൻസും അതുപോലെ തന്നെ നന്നായിട്ട് അതിന് അത്രയും ഇൻട്രസ്റ്റോടെ ഫോളോ അപ്പ് ചെയ്യുന്നവരാണ്. ഇടയ്ക്ക് വന്നിട്ട് അവൻ ടെൻത്ത് ഇലവൻത്ത് ഒക്കെ അങ്ങനെ കുറച്ച് പഠിത്തത്തിന്റെ കുറച്ച് തിരക്ക് വന്നപ്പോഴത്തേക്കും കുറച്ചൊരു ഗ്യാപ് ഇട്ടതാണ്. ആ പാട്ടിന് മുമ്പ് ഇവിടെ കുറെ റിക്വസ്റ്റുകളും വരുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു പാട്ട് കൂടി പറ്റുമെങ്കിൽ പാട്ടുക. ഇതിന് ഇന്ന് സെഷൻ തീരുന്നതിന് ഹിന്ദു സന്തോഷിന് വേണ്ടത് കാറ്റ് പോലെ വന്ന് വട്ടം വെച്ചു, പിന്നെ സുജു തോമസിന് വേണ്ടത് വാതിക്കലിൽ വെള്ളരിപ്രാവ്, പ്രതിഭ ആനി പീറ്ററിന് എന്റെ നെഞ്ചാകെ നീ അല്ലേ, പിന്നെ അങ്ങനെ കുറെ റിക്വസ്റ്റുകൾ വന്നോണ്ടിരിക്കുകയാണ്. കാർത്തികേയൻ എന്തായാലും ഇഷ്ടപ്പെട്ടു റെസ്പോൺസ്. ശാന്തിനി സുകുമാരൻ ചോദിക്കുന്നു, അപ്പൊ സുദർശൻ ചേട്ടാ നമ്മളെയും കൂടി പാട്ട് പഠിപ്പിക്കുമോ? ഓൾവേസ് വെൽക്കം, പോരെ പഠിപ്പിക്കാമല്ലോ. ഓക്കെ റെഡി. അപ്പൊ ആ ഒരു ആരോസിന്റെ പാട്ട്. ആരോസിന്റെ പാട്ട്. ഓക്കെ ഓക്കെ. മിന്നാമിന്നി നിന്നെ തേടി വന്നു പൊന്നേ എന്നോ മലേ ഏകാന്തമാ ജീവനിൽ സുഖസാന്ദ്രമാ ശ്രുതിയായി നീ കളിവാക്കിൻ കുടിരേകുവാൻ കൂട്ടുചേരില്ലയോ മിന്നാമിന്നി നിന്നെ തേടി വന്നു പൊന്നേ. കുറെ ട്വിസ്റ്റുകളൊക്കെ ഉള്ള ഒരു പാട്ടാണല്ലോ. താങ്ക് യു, താങ്ക് യു. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ കേട്ട് കാണും എന്തൊരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ദി എപ്പിക് ഷോ സ്റ്റാർ സിംഗർ കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, ഇനി 5 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ സ്റ്റാർ സിംഗറിന്റെ ഓഡിഷൻസിന് അപ്ലൈ ചെയ്യാനുള്ള ആ ഡേറ്റ് എത്താനായിട്ട്. അപ്പോ ഞാൻ എന്താ ഇവിടെ കമന്റ് ബോക്സില് ആ യു ആർ എല്ല് മൈക്രോസൈറ്റിന്റെ യു ആർ എൽ ഒന്നും കൂടി പേസ്റ്റ് ചെയ്യാണ്. അപ്പൊ അവിടെ ഇപ്പൊ തന്നെ നിങ്ങളൊരു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക സ്റ്റാർ സിംഗർ ഏഷ്യാനെറ്റ് ഡോട്ട് സ്റ്റാർ ടി വി ഡോട്ട് കോം. ഫേസ്ബുക്ക് കമന്റ് അപ്ലൈ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവർക്കും. ഓക്കെ, അപ്പോ അമീന ഷഫീഖ് സൂപ്പർ ചേട്ടാ, ദക്ഷ് റാം ബാവയ്ക്ക് ഒരു ഹായ് ആൻഡ് ഉമ്മ. നിതീഷ് റാം പറയുന്നു, നിതീഷ് റാം നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ആർക്കാണ് ഹായ് പറയേണ്ടത്? ദക്ഷ്, നിതീഷിന്റെ മകൻ ദക്ഷിന്. ദക്ഷ് മോൻ ഹായ്. യെസ്. പി ജി ശ്രീകുമാറിന് ഒരു ഹായ് ചേട്ടാ, ഒരു ഹായ് തരൂ. ഹായ്, ഹായ് ശ്രീകുമാർ. യെസ്, ഹലോ. ഓക്കെ, വെരി ഗുഡ്. സോ കണ്ണൻ മോഹനൻ പറയുന്നുണ്ട്, അപ്പൊ ഇനി സ്റ്റാർ സിംഗറിൽ പാടിയ പാട്ടുകളെ കുറിച്ച് എല്ലാം ഓർത്ത് കണ്ടുപിടിക്കാണ് ആൾക്കാർ. അപ്പം നല്ല കുറെ മെലഡീസും പാടിയിട്ടുണ്ട്, കുറച്ച് അടിപൊളി പാട്ടുകളും പാടിയിട്ടുണ്ട്, വളരെ മെമ്മറബിൾ ആയിട്ട് അല്ലെ. അതിലുള്ള ഏതെങ്കിലും ഒരു മെലഡി, ഏതെങ്കിലും ഒരു മലയാളം മെലഡി ഇനി നമുക്ക് കേൾക്കാം. മെലഡിയാണ്. ഓക്കെ ഓക്കെ. ഈ പാട്ടിനെ കുറിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി തരുമോ? ഇത് ഏത് റൗണ്ട് ആയിരുന്നു, എന്തായിരുന്നു ഈ പാട്ട്? ശരിക്കും പറഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാൽ മെലഡിയേക്കാൾ കൂടുതൽ അവിടെ തമാശ നിറഞ്ഞ പാട്ടുകളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ തമാശ നിറഞ്ഞ പാട്ടുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു ഞാനും വരുൺ ജെ തിലക് എന്ന് പറഞ്ഞ വരുണും ഞാനും കൂടെ ഒരു ഡ്യുവറ്റ് പാടിയിട്ടു ഉന്നം മറന്ന്. ആ പാട്ട് ഞങ്ങൾ ആ സിനിമയിൽ ആ ഒരു ഗെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ജഗദീഷ് സാറിന്റെ പോലെ ടൈ ഒക്കെ കെട്ടി കയ്യെ പാൻറ്റ് കാലേ പാൻറ്റ് ഫുൾ പൂക്കളുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട്
കണ്ണാടിയൊക്കെ വെച്ചിട്ട് രാവിലെ അത് വൻ കോമഡിയാണത്. അതൊരു ഭയങ്കര ഭാഗ്യം ഭാഗ്യമാണോ, അന്നേരം കുറെ ടെൻഷൻ അടിച്ചൊക്കെ രാവിലെ നമ്മൾ ഇതിന്റെ വേഷമൊക്കെ കെട്ടി നിൽക്കുമ്പോഴത്തേക്ക് അന്നത്തെ സെലിബ്രിറ്റി ജഡ്ജ് ജഗദീഷ് സാറാണ്. അപ്പോ സന്തോഷമാണോ പേടിയാണോ എന്താണോ ഒന്നും പറ്റാത്ത, ഒന്നും അറിയാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും. അതെ അതെ. അപ്പൊ അടുത്ത റൗണ്ടിലേക്കുള്ള പാട്ടുകൾ നമ്മള് തൊട്ട് മുന്നത്തെ ഷെഡ്യൂൾ കഴിയുമ്പോ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുമല്ലോ ആ പാട്ട്. ഇവിടെ പ്രാക്ടീസ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് രാവിലെ പാടാനായിട്ട് മേക്കപ്പ് റൂമിൽ ചെന്ന് കണ്ണാടിയൊക്കെ വെച്ച് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ അന്നത്തെ സെലിബ്രിറ്റി ജഡ്ജ് വരുന്നത് ജഗദീഷ് സാർ. എന്റെ അപ്പോ ഇന്ന് സാറിനോട് പോയി സംസാരിച്ച് സാർ ഇന്ന പോലത്തെ ഒരു പാട്ടാണ് പാടുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു ആ പാട്ടിന്. അതാ ഇവിടെ കണ്ണൻ മോഹനൻ പറയുന്നുണ്ട്, കണ്ണൻ മോഹൻ ഇൻഹരിഹർ നഗറിലെ ആ പാട്ട് പാടിയത് ഓർമ്മയുണ്ടോ, ജഗദീഷിനെ ഇമിറ്റേറ്റ് ചെയ്തത് ഞാൻ ഓർക്കുന്നു. അപ്പൊ ഒന്ന് ആ പാട്ടിന്റെ ലാസ്റ്റ് മറ്റേ ഈ കാക്ക കാക്ക തൂറിന്ന തോന്നുന്നു. അപ്പം അതിന് പകരം മുഖത്ത് പറ്റിക്കാനായിട്ട് അവിടെ ആർട്ടിന്റെ അടുത്ത് ഒന്നും ചോദിച്ചപ്പോ ആരുടെ അടുത്ത് ഒന്നുമില്ല. അപ്പൊ ശരത് സാർ പല്ല് തേക്കാൻ വെച്ചിരിക്കുന്ന ഒരു പേസ്റ്റ് ഉണ്ട് മേക്കപ്പ് റൂമില്, ഞാൻ അതെടുത്ത് ടൗവലിനകത്ത് വെച്ചിട്ട് പോയി പാട്ടിന്റെ ഇടയ്ക്കൂടെ അതെടുത്ത് തേച്ച് ഒറിജിനാലിറ്റി ഒക്കെ വരുത്തി. ശരത് സാർ അറിഞ്ഞോ സാറിന്റെ പേസ്റ്റ് നിങ്ങൾ ഉപയോഗിച്ച? സാറ് അത് സ്റ്റേജിൽ വെച്ച് തന്നെ നോക്കി, നീ ഇതെന്തോ തേച്ചിരിക്കും. ഞാൻ പറഞ്ഞു സാറേ മേക്കപ്പ് റൂമിൽ നിന്ന് കണ്ണാടിയുടെ പുറകിൽ നിന്നൊരു പേസ്റ്റ് കിട്ടി, ആരും ഞാൻ നോക്കിയപ്പോ അത് കണ്ടില്ല. സാറിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു അല്ലെ, ശരത് സാറിനെ പോലെ ഒരാള് എല്ലാ ദിവസവും. അപ്പോ കണ്ണൻ ഒന്ന് കുറച്ച് ആ പാട്ട് കേൾക്കാനായിട്ട് നമ്മള് ലാസ്റ്റ് നമുക്ക് ഒരുമിച്ച് പാടാം ആ പാട്ട്. എന്താ പറയാ, ലാസ്റ്റ് നമുക്ക് ഒരുമിച്ച് പാടാം. സുദർശൻ എന്താ പറയാ വന്നേ? പിന്നെ മെലഡി ആയിട്ട് പാടിയതിനകത്ത് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയത് ചെമ്പകത്തൈകൾ പൂത്ത, അതിനകത്ത് ബൈജു അണ്ണൻ സെലക്ട് ചെയ്തെന്ന് പാട്ടാണ്. അതായത് നാദബ്രഹ്മ ഓർക്കസ്ട്രയില് തബലിസ്റ്റ് ബൈജു ബാലകൃഷ്ണൻ ബൈജു അണ്ണൻ സെലക്ട് ചെയ്ത് തന്ന പാട്ടായിരുന്നു ആ പാട്ട് ചെമ്പകത്തൈകൾ പൂത്ത. വളരെ ഷാർപ്പ് ഇയർ ഉള്ള അല്ലെ ഒരു ആർട്ടിസ്റ്റ് ആണ്, എത്രയോ വർഷം എക്സ്പീരിയൻസ് ഉള്ള, നമ്മളൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന. അതെ അതെ, ആ പാട്ട് അവരെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ബൈജു അണ്ണൻ കുറെ നാൾ ഇപ്പം പുറത്തായിരുന്നു, ഇപ്പൊ പുള്ളി ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്. പിന്നെ ബൈജു അണ്ണൻ ആണെങ്കിലും അപ്പു അണ്ണൻ അനൂപ് അണ്ണൻ അങ്ങനെ എല്ലാവരും ഓർക്കസ്ട്രയിലെ എല്ലാ ചേട്ടന്മാരും എവിടെ കണ്ടാലും ഭയങ്കര സ്നേഹമാണ്. അന്ന് നമ്മൾ അത്ര ക്ലോസ് ആയിരുന്നു ആ ഒരു സീസണില്. എന്താ പറയുക, അവിടുത്തെ പ്രൊഡക്ഷൻ ടീമിലുള്ള ആൾക്കാർ മുതല് അവിടുത്തെ സീനിയർ മോസ്റ്റ് ഒഫീഷ്യൽസ് വരെ നമ്മൾ ഒരേ രീതിയിലുള്ള സ്നേഹവും റെസ്പെക്റ്റും എല്ലാവർക്കും അവരും സ്റ്റാർസ് ആയിരുന്നു ശരി. എല്ലാ പ്രേക്ഷകരിൽ ഒരുപാട് പേര്, അവർക്ക് ഒരുപാട് വലിയ ഫാൻ ഫോളോയിങ് ആയിരുന്നു നമ്മുടെ ഓർക്കസ്ട്രയ്ക്ക്. അതായിരുന്നു സ്റ്റാർ സിംഗറിന്റെ വേറൊരു പ്രത്യേകത. യെസ് സുദർശൻ അതിനൊന്ന് കണക്ട് ആയി വന്നു. അല്ല അവരും സ്റ്റാർസ് ആയിരുന്നു എന്ന് ഞാൻ പറയായിരുന്നു, നമ്മുടെ ഓർക്കസ്ട്രയും. അതെ അതെ അതെ. പിന്നെ അവർക്കും അവരുടേതായ ഫാൻസ് അസോസിയേഷൻ ആയി സ്റ്റാർ സിംഗറിലൂടെ. അതെ അതെ. പിന്നെ ഞങ്ങളുടെ കൊറിയോഗ്രാഫർ അബ്ബാസ്, അബ്ബാസിക്ക നമ്മളുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. പിന്നെ അവിടെ അബ്ബാസിക്കയുടെ എന്താ പറയുക, ഞങ്ങൾ ശരിക്കും പറഞ്ഞ അവിടെ ഒരു ഒരു കോളേജിൽ നിന്ന് ടൂർ വന്ന ഒരു ഒരു മൂഡിലായിരുന്നു ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്. എന്തുമാത്രം കോമഡികളാണ്, അതിപ്പോ ഇവിടെ പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള ഒരു കോറുമ്പൽ കോമഡികളാണ് ഉണ്ടായിട്ടുള്ളത്. ട്രോളിന്റെ ഏറ്റവും വലിയ കൊടുമുടികൾ താണ്ടിയിരുന്നല്ലേ നിങ്ങള് ട്രോളിങ്ങിന്റെ? അതെ 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 അതെ. ഓക്കേ, അപ്പോൾ അതിലേക്ക് തിരിച്ചു, ചെമ്പകത്തൈകൾ ആദ്യം കേട്ടിട്ട് ഇതിലേക്ക് തിരിച്ചു വരാം. ചെമ്പകത്തൈകൾ ഓക്കേ. ആ വേണമെങ്കിൽ ചരണത്തിന് തുടങ്ങാം, അപ്പൊ നമുക്ക് കുറച്ചും കൂടി പാട്ട് കേൾക്കാലോ. ആ ഓക്കേ ഓക്കേ. അത്തരിൻ സുഗന്ധവും അത്തരിൻ സുഗന്ധവും പോശിയൻ മലർ ചെണ്ടി മുറ്റത്ത് വിടർന്നില്ലല്ലോ. അത്തരിൻ സുഗന്ധവും പോശിയൻ മലർ ചെണ്ടി മുറ്റത്ത് വിടർന്നില്ലല്ലോ. വെറ്റില മുറുക്കിയ ചുണ്ടുമായി തത്തക്കിളി
ഒപ്പന പാടില്ലല്ലോ, ഒപ്പന പാടില്ലല്ലോ, ചെമ്പകത്തൈകൾ പൂത്തമാനത്തു പൊന്നമ്പിളി, ചുംബനം കൊള്ളാനൊരുങ്ങി അമ്പിളി. അമ്പിളി പൊന്നമ്പിളി, ചുംബനം കൊള്ളാനൊരുങ്ങി, ചുംബനം കൊള്ളാനൊരുങ്ങി. ശ്രീജി ശ്രീകുമാർ പറയുന്നു, ചേട്ടാ ഞാൻ ശ്രീജിത്തിന്റെ സിസ്റ്റർ ആണ്. ശ്രീജി ശ്രീകുമാർ അമ്പലപ്പുഴയാണോ? ആയിരിക്കണമല്ലോ. ആയിരിക്കും, ആയിരിക്കണമല്ലോ. ശ്രീ കോളേജിൽ പഠിച്ച ശ്രീജി? അതെ, എസ് ബി കോളേജിൽ പഠിച്ച ശ്രീജി. യെസ് യെസ് യെസ്, അറിയാം. ഓക്കെ, അപ്പൊ അതാ അവളുടെ കല്യാണം അവളെ കാണുന്നത്, പിന്നെ കണ്ടിട്ടില്ല ഇതുവരെ. ട്രോളിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആര് സുമാ രവി പറയുന്നത്, സിൽസില്ല ഹെ സിൽസില്ല പുതിയ പാട്ടാണെന്ന് പറഞ്ഞ് 10 വർഷം മുമ്പ് നീതിക്ക് പഠിപ്പിച്ചു. എന്തായിരുന്നു അത്? ആ പാട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ആലപ്പുഴയിലെ ഒരു ചേട്ടനാണ് ആ പാട്ട്. അതിനകത്ത് ഉണ്ടാക്കിയ പേര് പേര് മറന്നുപോയി. സിൽസില അത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്റ്റുഡിയോയിലാണ് അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കാറ്റ് വീശിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല, നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ല. അല്ല, പക്ഷെ ഇതെനിക്ക് മനസ്സിലായില്ല, സുമ ചേച്ചി പറഞ്ഞത് എന്തായിരുന്നു? സിൽസില ഹെ സിൽസില പുതിയ പാട്ടാണെന്നും പറഞ്ഞിട്ട് 10 വർഷം പഴക്കമുള്ള പാട്ട് പഠിപ്പിച്ചു തരുമോന്ന്. ഓ, അങ്ങനെ ശരി. ഞാൻ 10 വർഷം മുന്നേ പഠിപ്പിച്ചു തന്നു എന്ന് ഓർത്തോ സുമ ചേച്ചി. അത്രേ മതി, അതാണ്. പീറ്റർ പറയുന്നു, ഉഷാ ദീദിയെ മറന്നോ ഏട്ടാ. അയ്യോ, ഉഷാ ദീദിയെ മറന്നില്ലല്ലോ. ഉഷാ ദീദിയെ എം ജി സാറിനെ ഒന്നും ഒരിക്കലും മറക്കത്തില്ലല്ലോ. അതൊരു പ്രതിഭ ആനി പീറ്റർ വളരെ നമ്മുടെ വളരെ അടുത്തൊരു അനിയത്തി കുട്ടിയെ പോലുള്ള ഒരു കുട്ടിയാണ് പ്രതിഭ ആനി പീറ്റർ. വെരി നൈസ്. മനോജ് മുരളി പറയുന്നു, വളരെ ഇഷ്ടപ്പെടുന്ന, ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യാറ്. മനോജ് മുരളി നമസ്കാരം. ഹായ് മനോജ്. അപ്പൊ പറയൂ, ആരായിരുന്നു ഏറ്റവും വലിയ ട്രോൾ നിങ്ങളുടെ ഇടയിൽ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ മത്സരമായിരുന്നോ? അങ്ങനെ ഒരാളെന്നില്ല, എല്ലാവരും എല്ലാവരും തകർത്ത്. ശരി, ശരിക്കും പറഞ്ഞാലേ ഇതിനകത്ത് പറയാൻ പറ്റും. നമ്മൾ തമ്മിൽ ഒരു വീഡിയോ കോളിലായിരുന്നെങ്കിൽ പറയാൻ ഒരു ഒരു ചാക്ക് കോമഡി ഉണ്ട്. പക്ഷെ ഇതിപ്പോ എല്ലാരും കാണുക, പറയാൻ പറ്റാത്ത പല കോമഡികളുണ്ട്. നിങ്ങളുടെ ഈ സീസണിലുള്ള എല്ലാ ഫ്രണ്ട്സുമായിട്ട് ഇപ്പോഴും കണക്ഷൻ ഉണ്ടോ? ആരൊക്കെയാണ് ഇപ്പോഴും ഏറ്റവും ഉറ്റ ചങ്ങാതിമാരായിട്ട് മാറിയിരിക്കുന്നത്? ഉറ്റ ചങ്ങാതിമാരായിട്ടുള്ളത് റോഷൻ, വില്യം, അരുൺ ഗോപൻ, അബ്ബാസിക്ക, നിഖില്, കൃഷ്ണജിത്ത്, പിന്നെ ഒട്ടുമിക്ക പേരുമായിട്ടും കടൽ മെഡിക്കലോ, പിന്നെ ബിനീത ചേച്ചി, സ്പെഷ്യലി ബിനീത, ഡോക്ടർ ബിനീത, ബിനീത ചേച്ചി, മുഫീദ, അങ്ങനെ കുറെ പേരുമായിട്ട് മിക്കവരുമായിട്ടും കോണ്ടാക്ട്സ്. എപ്പോഴെങ്കിലും നിങ്ങൾ ഒരുമിച്ചൊക്കെ കണ്ടിരുന്നോ നിങ്ങളുടെ ആരോസ് അല്ലാതെ? അയ്യോ, പിന്നെ മിക്കപ്പോഴും കാണും. ഇപ്പൊ ആരോസിന്റേതായിട്ടുള്ള ഷോസ് കുറെ ചെയ്തിട്ടുള്ള പുറത്തൊക്കെയാണ്. പിന്നെ നാട്ടില് നമ്മള് മിക്കവരും ഒരുമിച്ച് കൂടുന്ന ഷോസ് ചിലയിടത്ത് ഞാനും റോഷനും കാണും, ചിലയിടത്ത് ഗോപൻ, അങ്ങനെ മിക്കവരും. വിനീത ചേച്ചിയായിട്ട് മിക്കപ്പോഴും പ്രോഗ്രാം കൂടാറുണ്ട്. അപ്പോ ഇനി ഒരു തമിഴ് പാട്ട് പാടുമോ എന്ന് ചോദിച്ചു. തമിഴ് പാട്ട് ഒരു ഇതുണ്ടല്ലേ, തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഉള്ള ഒരു അവസ്ഥ. ശ്രീകുട്ടി ചോദിച്ചു ഒരു തമിഴ് പാട്ട് പാടുമോ. പിന്നെ പ്രശാന്ത് അമ്പലപ്പള്ളി ചോദിച്ചു ഒരു അയ്യപ്പ ഗാനം പാടുമോ. അയ്യപ്പ ഗാനം, അതിന് ശേഷം അയ്യപ്പ ഗാനം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവോഴ്സ് പ്രശാന്ത് അമ്പലപ്പള്ളിക്ക് വേണ്ടി. യെസ്, തമിഴ്പാട്ട്, തമിഴ്പാട്ട്. ഏളങ്കാത്ത് വീസുകേ, എസ പോലെ പേസുകേ, വളയാത മൂങ്ങിനാകും
മനസ്സേ മയിൽ തോക വിരിക്കുന്നേ മഴ ചാരൽ തെറിക്കുന്നേ കുളി പാതി വിരിക്കുന്നേ മണിനോസേ കേട്ട് മനം കതവ് തിരക്കുതേ പുതിയ താളം പോട്ട് ഉടൽ കാറ്റും വിതയ്ക്കുതേ ഇളങ്കാറ്റ് വീസുതേ എസ് പോലെ പേസുതേ വളയാതെ മൂങ്ങിനാഗ് വളഞ്ചു ഓടുതേ അവര് ഹാപ്പി ആയി കാണും. കണ്ണൻ മോഹൻ പറയാം, സുദർശൻ ചേട്ടൻ, അരുൺ ഗോപൻ ചേട്ടൻ രണ്ടുപേരും എന്റെ ഫേവറേറ്റ് ആയിരുന്നു. ഓക്കെ, ആ സുമാരവി ഇപ്പോഴാണ് ആ കഥ പറഞ്ഞത്. സിൽസിലയുടെ സീസൺ ഫൈവിൽ വന്ന നീതി എന്ന നാനോയുടെ അമ്മയാണ് ഞാൻ. നീതിക്കാണ് സിൽസില പഠിപ്പിച്ചത്. അയ്യോ, ഹലോ ഹലോ ആന്റി, നമസ്കാരം. നീതി, ഈ നീതിയുടെ ഒക്കെ കോമഡി വരാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. അതായത് നമ്മള് ഈ സീസൺ ഫൈവിലുള്ള കുട്ടികളെ, സീസൺ ഫൈവിലുള്ള കണ്ടസ്റ്റന്റ്സിനെ നമ്മള് ഒരു സംഗീത യാത്ര നടത്തി എല്ലാവരും വീട്ടിൽ പോയി ക്ഷണിച്ച് കൊണ്ടുവരുന്ന ഒരു അതൊരു ആ വർഷത്തെ ഒരു പുതിയ കൺസെപ്റ്റ് ആയിരുന്നു. ശേഷം നല്ല രസമായിരുന്നു, നമ്മളൊക്കെ അടിച്ചു പൊളിച്ചു. അതായത് ജീവിതത്തിൽ ഏറ്റവും നല്ല മറക്കാനാവാത്ത ഒരു ഒരു ട്രിപ്പ് ആയിരുന്നു അത്. ഒരു രണ്ട് മൂന്ന് ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു ട്രിപ്പ്, നല്ല രസമായിരുന്നു. ഈ നീതിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മള് ഓരോ ഓരോ കണ്ടസ്റ്റന്റ്സിനെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ പേരിങ്ങനെ നീതി ഇലക്ഷന് വോട്ട് ചോദിക്കാൻ വരുന്ന ആൾക്കാരെ പോലെ അവിടെ ചെന്നിട്ട് വെൽക്കമിങ് ക്യാമ്പയിനിങ് പോലെയാണല്ലോ. അപ്പൊ അവരൊരു പാട്ട് നമ്മൾ പാടണം. ഞങ്ങള് ഈ ഈ നീതിയുടെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങള് കുറെ കൂട്ടുകാർ, നമ്മുടെ കൂട്ടുകാരുണ്ടല്ലോ അവിടെ കോളേജിലെ പോലെ തന്നെ സ്റ്റാർ സിംഗറിൽ നിന്ന് ഉണ്ടായിട്ടുള്ള നല്ല കൂട്ടുകാരെ, നമ്മളെല്ലാരും കൂടെ അവിടെ തുള്ളി ബഹളം വെച്ച് കൈകടിച്ച് ഇങ്ങനെ പാടി നീതി നീതി അങ്ങനെ പാടിയതിനു ശേഷം ആലപ്പുഴക്കാരനായതുകൊണ്ട് ഞങ്ങൾ ഈ പാട്ട് നീതിയെ പാടിപ്പിച്ചു. നീതിയുടെ മമ്മിയാണെന്ന് അറിഞ്ഞതിന് സന്തോഷം ആന്റി. സുഖമായിട്ടിരിക്കുന്നു. ആ നമസ്കാരം, ആന്റിയുടെ ഒരു നമസ്കാരം കിട്ടി. പ്രസാദ് പി എസ് പറയുന്നു ഹായ് ബ്രോ. സൗമ്യ അഖിലിന്റെ ഒരു ഹായ്. സുദർശൻ ഒന്ന് റീകണക്ട് ചെയ്യുവാണെന്ന് തോന്നുന്നു, ഇന്റർനെറ്റ് കുറച്ച് സ്ലോ ആയി. അപ്പൊ ഈ ഒരു സമയം കൊണ്ട് സുദർശൻ റീകണക്ടിന്റെ സമയം കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ പാട്ടുകാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, 11 വയസ്സ് മുതൽ 20 വയസ്സ് വരെ പ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അറിയിക്കുക സ്റ്റാർ സിംഗറിന്റെ ഓഡിഷന് അപ്ലൈ ചെയ്യാൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇടാം, ചാറ്റ് വിൻഡോയില് കൊടുത്തിട്ടുണ്ട്. ആ മൈക്രോസൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഫില്ല് ചെയ്ത് തുടങ്ങാം. നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട രണ്ട് തരം പാട്ടുകളാണ്, ഞാൻ എന്താ ഒന്ന് കാണിച്ചു തരാം. എന്നെ ഒന്ന് രാജേഷ് ചേട്ടാ എന്നെ ഒന്ന് കോഹോസ്റ്റ് ആക്കാമോ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു പ്രോസസ്സും കൂടി കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. അപ്പോ ഈ വെബ്സൈറ്റിൽ പോവുക, starsingeresianet.startv.com/yes. അതിൽ പോയിട്ട് ബാക്കി സുദർശൻ എത്തി, ബാക്കി അതിന് ശേഷം പറയാം. യെസ് സുദർശൻ, കേക്കാമോ? അപ്പൊ എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്ത്? നാനോ വെച്ചിട്ട് എന്ത് ചെയ്തു? നാനോ നാനോ എന്ന് ആ പേര് വിളിക്കുമ്പോ തന്നെ അറിയാലോ ആളുടെ സൈസ്, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ആള്. നാനോ അങ്ങനെ ഇട്ട പേരാണ് നാനോ. എന്നിട്ട് അങ്ങനെ ഈ ഞാൻ ആലപ്പുഴക്കാരനായതുകൊണ്ട് ഈ പാട്ട് പഠിപ്പിച്ച് പാടിച്ചു. ബിൻസ് മാത്യൂസിന്റെ ഒരു ഹായ്. സൗമ്യ അഖിൽ പ്രസാദ് ആ എല്ലാവരുടെയും ഒരു ഹായ്. വെരി ഗുഡ്. പിന്നെ അപ്പൊ ഇനി നമുക്ക് ആ ഇതൊന്ന് പാടാം. ഏതാ ഉന്നം മറന്ന്? ഞാനും ഏറ്റു പാടാം. പൂവനഹങ്കാരം ഇവിടിനി ഞാൻ കൊക്കരകോ കൂവുകയില്ലെങ്കിൽ ഏതുവഴിയേ പുലരി വരും. പൂവനഹങ്കാരം ഇവിടിനി ഞാൻ കൊക്കരകോ കൂവുകയില്ലെങ്കിൽ ഏതുവഴിയേ പുലരി വരും. ഉസിരേറിയാൽ പുലി പുല്ലടാ ഉസിരില്ലെന്നതു നേരടാ. ഹേ എലി തുമ്മിയാ എലി തുമ്മിയാ
വീഴുമോ എരിതിയിൽ ചിരിവേവുമോ കലഹം കൂടുമുലകം നേടു പലതും കാട്ടിയിതിലെ പായുമൊരു പുഴയുടെ തിരയിലെ നുരയുടെ ദരീവർണ്ണം മറന്ന് എന്നി പറന്ന പൊന്നിൻ കിനാക്കളല്ല ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ വെറുതെ കോലം തുള്ളും മനസേ പാവം നീയും വഴിയിൽ ചേക്കയുണരും വാലുവിറയൻ പക്ഷി പറയും ബാക്കി പഠിക്കാം ഭൂമി ഇനി അടിമുടി കൊലുങ്ങുമ്പം കുറുവാലം നനങ്ങുമ്പോൾ ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നിൻ കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നിൻ കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ ഓക്കെ. അത് ഈ സൂമില് ഒരു ഡ്യുവറ്റ് പാടുക എന്ന് പറഞ്ഞൊരു സംഭവം വളരെ ബുദ്ധിമുട്ടുള്ള സംഭവം നമ്മൾ നേടിയെടുത്തു. കാര്യം ഞാൻ ഇവിടുന്ന് പാടിയിട്ട് അല്ലെ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും സുദർശന്റെ അടുത്ത് എത്തുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും സുദർശന്റെ പാട്ട് ഇങ്ങോട്ട് എത്തുന്നത്. അപ്പോ യാ, കാത്തി കാത്തറിൻ ജിബിൻ, വൺ ഓഫ് മൈ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു. സ്വീറ്റ് സൗണ്ട്, വെരി ഗുഡ്. കൃഷ്ണപ്രിയ എ ബി. അപ്പോ വീണ്ടും അപ്പോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാർ സിംഗറിന്റെ വെബ്സൈറ്റിൽ, മൈക്രോ സൈറ്റിൽ കയറി, വളരെ സിമ്പിൾ ആണ് ആ ഫോം. ഒന്ന് നിങ്ങൾ ഇപ്പൊ എടുത്തു നോക്കിയാൽ അറിയാം, പേരും വിവരങ്ങളൊക്കെ കൊടുക്കുക, പിന്നെ ഒരു OTP വരും, നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ കൊടുക്കുക, പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തതിനു ശേഷം എന്താണ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത്, ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കുചേരാനായിട്ട് എന്ത് പ്രചോദിപ്പിക്കുന്നു, അതിനെക്കുറിച്ച് അബൌട്ട് മൈസെൽഫ് എന്ന കോളത്തിൽ കുറച്ച് എഴുതുക. പിന്നെ ഒരു മലയാളം മെലഡി അപ്ലോഡ് ചെയ്യുക. 3 മിനിറ്റ്, മാക്സിമം 3 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു വീഡിയോ, ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു മലയാളം മെലഡി, അതിൻ്റെ കൂടെ ഒരു ഫാസ്റ്റ് നമ്പർ, അത് ഏത് മറ്റൊരു ലാംഗ്വേജിലുള്ള, ഹിന്ദി, തമിഴ്, ഏതെങ്കിലും ഒരു ഭാഷയിലുള്ള ഒരു ഫാസ്റ്റ് നമ്പർ, അതും 3 മിനിറ്റിൻ്റെ അടിയിലുള്ള ദൈർഘ്യമുള്ള ഒരു പാട്ട് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് 2-3 ടിക് ബോക്സ് എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം ജസ്റ്റ് സബ്മിറ്റ്. അത്രയേ ഉള്ളൂ, നിങ്ങൾ സ്റ്റാർ സിംഗർ സീസൺ 8 ഓഡിഷന് തയ്യാറാവും. അപ്പോ ഇന്ന് തന്നെ ഫോം ഫില്ല് ചെയ്യുക. യെസ്, സുദർശൻ ഇസ് ബാക്ക്. അല്ല ഞാൻ പറയാറേ, ഒരു ഡ്യുവറ്റ് പാടുക എന്ന് പറഞ്ഞ റൂമിൽ ഒരു ഡ്യുവറ്റ് പാടുക എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ ഒപ്പിച്ചു, ഭയങ്കര കഷ്ടപ്പാട് പിടിച്ച ഒരു സംഭവമാണ്. ഇങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അവിടെ തുടങ്ങും, ഇവിടെ തുടങ്ങി. യെസ്, പിന്നെ വേറെ സെലിബ്രിറ്റീസ്, ഗസ്റ്റുകളും അതുപോലെയുള്ള പലരെയും മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സുദർശന് ഈ ഒരു യാത്രയില്. അപ്പൊ ആരൊക്കെയാണ് ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തത്? അതായത് 2009 മറ്റോ ആണെന്ന് തോന്നുന്നു, സുരേഷ് ഗോപി സാറുമായിട്ട് റോഷൻ ഭയങ്കര ക്ലോസ് ആണ് അദ്ദേഹവുമായിട്ട്. അപ്പൊ ഞാൻ അതുപോലെ 2008-09 ആ സമയമാണെന്ന് തോന്നുന്നു, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല, എറണാകുളത്ത് വെച്ച് വിസ്മയ സ്റ്റുഡിയോ വെച്ച് സാർ ഡബിങ് കഴിഞ്ഞിട്ട് അവിടുന്ന് വരുമ്പോഴത്തേക്ക് റോഷൻ സാറിനെ കണ്ട് ഓടി ചെന്നിട്ട് ഇപ്പൊ ഞാൻ ഇതെന്റെ ഫ്രണ്ടാണ് സാർ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താൻ നേരത്തേക്ക് സുദർശൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സാറ് ഇത്ര ഹൈറ്റ് ആണല്ലോ, ഹൈറ്റ് നിൽക്കുന്ന താന്ന് ഷുഗർസൺ, അത്രയും വലിയൊരാള് നമ്മളെ ആ ഒരു നിക് നെയിം ഒക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുക, നമ്മളെ ഓർത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭയങ്കര സംഭവല്ലേ. ഇനിയിപ്പം സാറുമായിട്ടാണെങ്കിലും സാറിന്റെ ഫാമിലി ആയിട്ടാണെങ്കിലും ഗോകുലും ചേച്ചിയും പിള്ളേരും ഒക്കെ ആയിട്ടാണെങ്കിലും ഭയങ്കര ഒരു സ്നേഹവും ആ ഒരു ബന്ധവും ഇപ്പോഴും നല്ലപോലെ കൊണ്ടുപോകണം മുമ്പോട്ട്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇത്രയും ഒരുപാട് വലിയ സെലിബ്രിറ്റീസുമായിട്ട് ആ ഒരു സ്നേഹം ബന്ധവും പരിചയവും, പിന്നെ ലാലേട്ടനെയും മമ്മൂക്കയൊക്കെ തൊട്ടടുത്ത് വെച്ച് ഇങ്ങനെ കാണാനായിട്ടൊക്കെ ഉള്ള ഭാഗ്യം പോലും നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് കിട്ടിയതാണ്. ശരിയാണ്. ജ്യോതിഷ് നമ്പ്യാർ, ഹലോ, ഹായ്. ജിനിഷ എന്നി, ജീവ്യ, ജീവ്യ താല്പര്യമുണ്ട് സ്റ്റാർ സിംഗറിന്, ജീവ്യ എന്തായാലും പിന്നെ അപ്ലൈ ചെയ്യണം. റോഷൻ നാട്ടുകാരനാണ് ജ്യോതിഷ്. ഹായ് ജ്യോതിഷ്. ക്രിഷ് സി പി, കാത്തിയുടെ ഇത് കേട്ടില്ല സുദർശൻ, കാത്തി കാത്തറിൻ ജുബിൻ പറഞ്ഞു, വൺ ഓഫ് മൈ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു സ്വീറ്റ് സൗണ്ട്. ഓ താങ്ക് യു കാത്തി കാത്തറിൻ. കൃഷ്ണപ്രിയ എ ബിയുടെ ഒരു ഒരു ഹൃദയങ്ങൾ, മൂന്ന് ഹൃദയങ്ങൾ അയച്ചിട്ടുണ്ട്. കൃഷ്ണപ്രിയ
കൃഷ്ണപ്രിയ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഓ ശരി, വെരി നൈസ്. കൃഷ്ണപ്രിയ. അപ്പൊ ഇനി രണ്ടു മൂന്ന് പാട്ടുകളും കൂടി പാടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ. അപ്പൊ അതിന് മുമ്പ് ഫാമിലിയെ കുറിച്ച് പറയൂ. ഫാമിലി, വീട്ടില് അപ്പൻ അമ്മ രണ്ട് സിസ്റ്റേഴ്സ് ആണ്, രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പം ഞാനും അപ്പനും അമ്മയാണ് വീട്ടിലുള്ളത്. ഇങ്ങനെ റൂട്ട് ക്ലിയർ ആക്കി നിൽക്കുകയാണല്ലേ? റൂട്ടൊക്കെ ക്ലിയർ ആയി നിൽക്കുകയാണ്. എല്ലാരും അതൊന്ന് നോട്ട് ചെയ്തോളൂ. കൃഷ്ണപ്രിയ അപ്പൊ തന്നെ ഒരു റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്, സല്ലാപം കവിതയായി സോങ് പ്ലീസ്. ഒരു റെയർ സെലക്ഷൻ ആണല്ലോ. ഇത് എപ്പോഴെങ്കിലും പാടിയിട്ടുണ്ടോ? അവിടെ സ്റ്റാർ സിംഗിൾ പാടിയതാണോ? ഇല്ല, സ്റ്റാർ സിംഗിൾ പാടിയതല്ല. കൃഷ്ണപ്രിയക്ക് ഞാൻ നേരത്തെ പാടി കൊടുത്തിട്ടുള്ള പാട്ടാണ്. വളരെ വളരെ നല്ലൊരു പാട്ടാണ്. അധികം ആരും അങ്ങനെ ഒരു റെയർ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ശരത് സാറിന്റെ പാട്ടും കൂടെയാണ് എനിക്ക് തോന്നുന്നു. കൂടുതൽ നമുക്ക് സ്റ്റേജിലൊന്നും പാടാൻ അവസരം കിട്ടില്ല, പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ വീട്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെ മൂളാനും അത് കറക്റ്റ് ആയിട്ട് പാടി പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. സല്ലാപം കവിതയായി അലഞ്ഞൊറികളോരോരോ കഥകളായി, കഥയിലവൾ മാലാകയായി, നിലാപ്പൂക്കൾ വീണ മഞ്ചീരമായി, നിശാഗന്ധി തൻ കൈവല്യമായി, രാഗമായി നൽകി സല്ലാപം കവിതയായി, അലഞ്ഞൊറികളോരോരോ കഥകളായി. ഒരു പാട്ടാണല്ലേ. ആ രാഗം സുദർശനാണോ പാടിയത്? അല്ലല്ല, അത് അല്ലല്ല, ഞാൻ പാടിയിട്ടില്ല. സുദർശൻ അതുപോലെ ഒരു പാട്ട് പാടിയിരുന്നു, വേറെ ഏതൊക്കെയായിരുന്നു സുദർശന്റെ സ്റ്റാർ സിംഗറിലെ? സ്റ്റാർ സിംഗറിൽ പാടിയത് ഇരുഹൃദയങ്ങളിൽ ഒന്നായി വീശി പാടിയിട്ടുണ്ട്. ഇരുഹൃദയങ്ങൾ അത് പാടും. ഓക്കെ ഓക്കെ. ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ, ഇഷ്ടവസന്ത തടങ്ങളിൽ എത്തിയണയര എണ്ണങ്ങൾ. ഓ കൊക്കുകൾ ചേർത്തു ചിറകുകൾ ചേർത്തു കോമള കൂജനഗാനമുതിർത്തു. ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ. സിമ്പിൾ ആണെന്ന് തോന്നുന്ന ഒരു മെലഡി, പക്ഷേ അതെ, പക്ഷെ ഒട്ടും സിമ്പിൾ അല്ല. പണി പാളുന്ന പാട്ടാണ്. സിമ്പിൾ ബട്ട് വെരി പവർഫുൾ അല്ലേ? സിമ്പിൾ ആൻഡ് പവർഫുൾ ആണ്. വെരി ഗുഡ്. ശരി, അപ്പോ എന്താണ് സുദർശൻ, സുദർശന്റെ ഫാൻസിനോടും ഏഷ്യാനെറ്റിന്റെ ഫേസ്ബുക്ക് പ്രേക്ഷകരോടും എല്ലാം പറയാനുള്ളത്? ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദിയും സ്നേഹവും. ഈ ഫാൻസ് എന്നുള്ളൊരു ആ ഒരു വാക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, കാരണം ഫ്രണ്ട്സ് ആണ്. എല്ലാ കൂട്ടുകാരോടും ഒരുപാട് സ്നേഹം സന്തോഷം. നിങ്ങൾ അന്നും ഇന്നും ഒക്കെ തന്നോണ്ടിരിക്കുന്ന സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ തന്നെയാണ് നമ്മുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ ആൾക്കാരുടെ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ആയാലും ഒരു പ്രയോജനമില്ലല്ലോ. എല്ലാവരുടെ സ്നേഹത്തിന് പ്രോത്സാഹനത്തിന് ഒരുപാട് നന്ദി, സന്തോഷം. തിരിച്ചു ഒരുപാട് സ്നേഹമുണ്ട്, സ്നേഹം അറിയിക്കുന്നു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്ന ഏഷ്യാനെറ്റിന് ഒരുപാട് 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 നന്ദി. ഇനിയിപ്പം പുതിയതായിട്ട് വരാൻ പോണ മത്സരാർത്ഥികൾക്ക് എല്ലാവിധ ആശംസകളും. എല്ലാവരും അപ്ലൈ ചെയ്യൂ, എല്ലാവർക്കും കിട്ടട്ടെ. എല്ലാവരും ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ അതിലൂടെ. യെസ്. അപ്പോ എങ്ങനെയാണ് അപ്പൊ ഓൺലൈൻ ക്ലാസ്സുകൾ, അതിന്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് പറയൂ. എങ്ങനെ, ഡെയിലി ഉണ്ടോ അതോ? ഓൺലൈൻ ക്ലാസ്സുകൾ വാട്സ്ആപ്പ് വീഡിയോയിൽ എടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഫേസ് ടൈം ആകുമ്പോൾ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിരിക്കും ടൈമിങ്. അപ്പൊ അറ്റ് എ ടൈം നമുക്ക് താളമടിച്ചൊക്കെ പാടാൻ പറ്റും. പിന്നെ ഫേസ്ബുക്ക് വീഡിയോ, പിന്നെ സ്കൈപ്പ് ഒക്കെ ഇതിലും എടുക്കാറുണ്ട്, എല്ലാത്തിലും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ ഇനി ജ്യോതിഷ് നമ്പ്യാർ, അഭിനവ് എല്ലാരും ചോദിച്ചിട്ടുണ്ട് പാട്ടുകൾ. അപ്പൊ ഒരു രണ്ട് പാട്ട് കൂടി
ഒരു ഒരു ഡിവോഷണൽ സോങ് ആയാലോ, ആരോ ഒരു അയ്യപ്പ ഭക്തി ഗാനം ചോദിച്ചിരുന്നു, അയ്യപ്പൻ തന്നെ വേണമെന്നില്ല, ഏതായാലും മതി. അയ്യപ്പ ഭക്തിഗാനം അല്ലേ. കാനനവാസ കലിയുഗ വരദ, കാനനവാസ കലിയുഗ വരദ, കാൽ തളിരിണ കൈ തൊഴുന്നേ നിൻ, കാൽ തളിരിണ കൈ തൊഴുന്നേ നിൻ, കേശാദിപാദം തൊഴുന്നേ. കാനനവാസ കലിയുഗ വരദ, കാനനവാസ കലിയുഗ വരദ. അയ്യപ്പ ഭക്തിഗാനം തന്നെ. യെസ്, അയ്യപ്പ ഭക്തിഗാനം തന്നെ കിട്ടി. അപ്പൊ അജന്ത് പാർവതി പറയുന്നു ഒരു ഹലോ. ഹായ് അജന്ത് പാർവതി. അഭിനവ്, ഹലോ അഭിനവ്. കാർത്തികേയൻ തിരിച്ചെത്തിയിട്ടുണ്ട്, ഒരു ഹിന്ദി പാട്ട് പാടുകയ. ഹിന്ദിപ്പാട്ട് എത്ര നാള് കഴിഞ്ഞാലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്. തുംകു ഭീ ഹൈ ഖബർ, മുജ്കോ ഭീ ഹൈ പതാ, ഹോ രഹാ ഹൈ ജുദാ ദോനോ കാ റാസ്താ. ദൂര ജാകേ ഭീ മുജ്സേ തും മേരീ യാദോ മേ രഹനാ, കഭീ അൽവിദാ നാ കഹനാ, കഭീ അൽവിദാ നാ കഹനാ, കഭീ അൽവിദാ നാ കഹനാ, കഭീ അൽവിദാ നാ കഹനാ. ഒരു ഒരു കോർഡിനേഷനും ഇല്ലാതെ നമ്മള് കറക്റ്റ് അവസാനം ഇത് കൺക്ലൂഡ് ചെയ്യേണ്ട പാട്ട് തന്നെ അങ്ങ് പാടി. അപ്പൊ ജൂബി, കലേഷ്, അമൽ, റിക്കി എല്ലാരും ഹായ് പറയുന്നു. പ്രതിഭ പറയുന്നു ഗപ്പിയിലെ ഗപ്പിയിലെ സോങ് അല്ലേ നമ്മുടെ സ്ഥിരം സോങ് ബ്രദർ. അപ്പൊ അത് നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ ഒരു ഫേവറേറ്റ് സോങ് ആണ് അല്ലേ. അപ്പോ കാനനവാസ കലിയുഗ വരത, അത് ഇപ്പൊ പാടാൻ പറ്റുമോ? വിഷ്ണുകുമാരി അത് ഇപ്പൊ പാടിയത് കേട്ടോ? ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, ഒരു മിനിറ്റ് മുമ്പ്. ഓക്കെ, വെരി ഗുഡ്. സോ ഗംഭീരമായിട്ടുള്ള ഒരു സെഷൻ. അപ്പോ നിങ്ങൾക്ക് ഹാ ഷെറിൻ, ഷെറിൻ ഹായ് ഏട്ടന്മാരെ, ഹായ് ഷെറിൻ, വിഷ്ണുകുമാരി, നയന, ജ്യോതിഷ്. അപ്പൊ ഒരിക്കൽ കൂടി കുറെ പേര് പുതിയതായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നുണ്ട്, അവർക്കെല്ലാം വേണ്ടി സ്റ്റാർ സിംഗർ അതിന്റെ ലിങ്ക് ഒരിക്കൽ കൂടി. എന്താണ് സുദർശൻ, അപ്പൊ ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞോളൂ സുദർശന്റെ ഭാഗത്ത് നിന്ന്. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ഗുഡ് നൈറ്റ്. സന്തോഷം, സുഖമായി കിടന്നുറങ്ങൂ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. എല്ലാരും സേഫ് ആയിട്ട് വീട്ടിലിരിക്കുക, ആവശ്യത്തിന് മാത്രം പുറത്തു പോകുക പ്രത്യേക സാഹചര്യത്തില്. പിന്നെ ഏഷ്യാനെറ്റിന് ഒരുപാട് നന്ദി, വരാൻ പോകുന്ന പുതിയ കണ്ടസ്റ്റന്റ്സിന് എന്റെ എല്ലാ ആശംസകളും. ആനന്ദമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റിയതിനകത്ത് ഒരുപാട് സന്തോഷം. നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 10-18 വർഷം മുൻപ് 15 വർഷത്തിന് മേളിലായി എന്തായാലും നമ്മൾ കണ്ടിട്ട് അല്ലേ. 2004-05 ആണ് നമ്മൾ ആ ഒരു അതിന്റെ ഇടയിലുള്ള ഉച്ചയ്ക്ക് അറ്റുച്ചയ്ക്ക് അവിടെ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഏരിയയിൽ ഇങ്ങനെ നടന്ന് അവിടെ ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് അല്ലേ, അതായിരുന്നു നമ്മുടെ ഒരു യാത്ര. അപ്പോൾ എന്തായാലും എല്ലാ ഏഷ്യാനെറ്റ് ഫേസ്ബുക്ക് പ്രേക്ഷകർക്കും 1000 നന്ദി. വീണ്ടും വീണ്ടും ആ ഒരു ഓർമ്മകൾ ഉണർത്തുമ്പോൾ സംഗീതം ഒരുപാട് പേര് ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു ഇതായിരുന്നു സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ ഒരു യജ്ഞം. അപ്പോ അതിലേക്ക് വീണ്ടും വീണ്ടും നമ്മുടെ ഓർമ്മകൾ ഉണർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഈവനിങ് ഋതം പ്രത്യേകിച്ച്. അപ്പൊ ഇനി അങ്ങോട്ട് ഓണത്തിനോട് അടുക്കും തോറും ഈവനിങ് ഋതമിൽ വരാൻ പോകുന്ന സെലിബ്രിറ്റീസും ഗസ്റ്റുകളും അവരും വളരെ സ്പെഷ്യൽ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ദിവസവും വരിക. യെസ് സുദർശൻ, ഒരുമിച്ച് ഒരു ഓക്കെ ആനന്ദ്.
ഓക്കെ അപ്പോ ഓക്കെ ബൈ ടാറ്റ സന്തോഷം ഇത്രയും നേരം വന്ന എല്ലാവർക്കും നന്ദി ശുഭരാത്രി വീണ ജേക്കബ് ഗുഡ് നൈറ്റ്